ഇനി കഴിഞ്ഞ ദിവസമാണ് ഈ 9 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരോട് കൂട്ട രാജി ഗവർണർ ആവശ്യപ്പെട്ടത്. അതിനുശേഷം സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയിലെയും വിസിമാരോടും സമാനമായ രീതിയിലുള്ള കാരണം കാണിക്കൽ നോട്ടീസിന് ഗവർണർ നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് അത് കോടതിയൊക്കെ കയറുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സാങ്കേതിക സർവകലാശാല സ്ഥാപക വി സി കുഞ്ചറിയ പി ഐസക്ക്. ഈ വി സിമാരുടെ രാജി ആവശ്യപ്പെട്ട ഗവർണറുടെ നടപടിയെ ഒരു തരത്തിലും പിന്തുണയ്ക്കുന്നില്ല എന്നാണ് വി സി കുഞ്ചറിയ സാങ്കേതിക സർവകലാശാലയുടെ സ്ഥാപക വി സി ആയിരുന്ന കുഞ്ചറിയ പി ഐസക്ക് പറയുന്നത്. സർവകലാശാല നിയമപ്രകാരവും 3-അംഗ വി സി പാനലായിരുന്നു ഗവർണർക്ക് നൽകേണ്ടത്. ഇനി അടിയന്തരമായി വി സിയെ നിയമിക്കുന്നതിന് സർക്കാരും ഗവർണറും പ്രാധാന്യം കൊടുക്കണമെന്നും കുഞ്ചറിയ പി ഐസക് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സാങ്കേതിക സർവകലാശാല വി സി നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയതോടെ ഈ സർവകലാശാലയിൽ പ്രത്യേകിച്ചും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പുറത്താക്കപ്പെട്ട വി സിയുടെ കാലഘട്ടത്തിൽ നടന്ന പ്രവൃത്തികൾക്ക് എന്താകും നിയമസാധുത എന്നൊരു പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. കെ ടി യുവിൻ്റെ സ്ഥാപക വി സി ആയിരുന്ന കുഞ്ചറിയ പി ഐസക് നമ്മോടൊപ്പം ചേരുന്നു. ഈ വി സി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റുകളുണ്ട്, പല പ്രവൃത്തികളുണ്ട്, എന്താകും ഇതിൻ്റെയൊക്കെ വാലിഡിറ്റി? സുപ്രീം കോടതി ഈ വിഷയത്തിലെ ഓയുടെ അഭിനിഷ്യുമായിട്ട് ഇത് വിധി പ്രസ്താവിച്ചുവെങ്കിലും ഈ തീരുമാനങ്ങളെല്ലാം നിലനിൽക്കും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഈ യൂസേഴ്സിനെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ആകുലപ്പെടേണ്ട യാതൊരു വസ്തുതയുമില്ല. എന്തെങ്കിലും തീരുമാനങ്ങളെ ഇനിയും സാധൂകരിക്കണമെങ്കിൽ അത് സാധൂകരിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് നിലവിലുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ട്സിനോ ആക്റ്റിനോ എതിരായിട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അത് മാറ്റിയെടുക്കേണ്ട ഒരു സംവിധാനം ഉണ്ടാവുകയുള്ളൂ. ഇതിലിപ്പോൾ സർക്കാർ ചെയ്യേണ്ടത് ഒരു റിവ്യൂ പെറ്റീഷൻ ആണോ അതോ ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തതയാണോ വരുത്തേണ്ടത്? റിവ്യൂ പെറ്റീഷനിൽ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സർവകലാശാലയുടെ നടത്തിപ്പ് ഒക്കെ ഒരു അവതാളത്തിലാകുന്നൊരു സ്ഥിതിയുണ്ട്, എന്താണ് അടിയന്തരമായി വേണ്ടത്? അടിയന്തരമായിട്ട് പുതിയ ഒരു വൈസ് ചാൻസലറെ നിയമിക്കുക എന്നുള്ളതാണ് ചാൻസലറുടെ യും ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്വം. ഗവർണർ ഉന്നയിച്ച വിഷയത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അതായത് യു ജി സി നോംസിൻ്റെ വയലേഷനാണ് ഇവിടെ പറയുന്നത്. 3 പേരുടെ ഒരു പാനൽ സബ്മിറ്റ് ചെയ്യണമെന്നുള്ളതാണ് യു ജി സിയുടെ നിയമം. നമ്മളുടെ ആക്റ്റിലും ഒക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതോ ഒരു സമയത്ത് ആരോ ഒരാളെ മാത്രം മതി എന്ന് തീരുമാനിക്കാനായിട്ട് ആ ഒരാളിൻ്റെ പേര് മാത്രം കൊടുക്കാനുള്ള ആ ആക്റ്റിലെ പ്രൊവിഷൻ ഉപയോഗിച്ചു, അത് പിന്നീട് പിന്തുടർന്നു. അതായത് ഈ തെറ്റായ പ്രാക്ടീസസാണ് ഈ യൂണിവേഴ്സിറ്റികൾ നടന്നിരിക്കുന്നത്. ഗവർണറുടെ നടപടിയെ അങ്ങ് പിന്തുണയ്ക്കുന്നുണ്ട്? ഗവർണർ രാജിക്ക് ആവശ്യപ്പെടുന്നതിനോടൊന്നും എനിക്ക് ഒരു ഒരു ഇതില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് എങ്ങനെയാണ് ഈ ഒരു വൈസ് ചാൻസലറെ നിയമിച്ചു എന്ന് വൈസ് ചാൻസലർക്ക് അറിയേണ്ട കാര്യമില്ല. ഈ വിധിയുടെ വെളിച്ചത്തിൽ ഇനിയും ആരെങ്കിലും കേസിന് പോയാൽ ഇതേ വിധിയെ തുടർന്ന് എല്ലാവരും പുറത്തു പോകേണ്ടി വരും. അത് ചിലപ്പം കൂടുതൽ സമയമെടുത്തേക്കാം. ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ നടന്നു വരുന്ന ഒരു കീഴ്വഴക്കം അത് മാറേണ്ടതുണ്ട് എന്നതും കുഞ്ചറിയ പി ഐസക് പങ്കുവയ്ക്കുകയാണ്. ക്യാമറാമാൻ ജോബിൻ തേക്കടിക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.